നമസ്കാരം. ഭാരതത്തിന്റെ പൈതൃകത്തിൽ ഒരു പൊൻതൂവൽ കൂടി. ഗുജറാത്തിൽ റാൻ ഓഫ് കച്ചിലെ ഹാരപ്പൻ സംസ്കാര കേന്ദ്രമായ ധൊലാവീരയെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഈ പദവി ലഭിക്കുന്ന 40-ാമത്തെയും ഗുജറാത്തിലെ 3-ാമത്തെയും കേന്ദ്രമാണിത്. ചൈനയിലെ ഫുഷോയിൽ നടന്ന യുനെസ്കോ ലോക പൈതൃക സമിതി യോഗത്തിലാണ് ധൊലാവീരയ്ക്ക് പൈതൃക പദവി നൽകാൻ തീരുമാനമായത്. തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രം അഥവാ കാകതീയ രുദ്രേശ്വര ക്ഷേത്രത്തിനും ഈ പൈതൃക പദവി പട്ടികയിൽ ഇടം ലഭിച്ചിരുന്നു. ഇതോടെ ലോക പൈതൃക പട്ടികയിൽ സൂപ്പർ 40 ക്ലബിലേക്ക് ഭാരതവും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇറ്റലി, സ്പെയിൻ, ചൈന, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഈ കൂട്ടത്തിൽ ഇപ്പോഴുള്ളത്. 2014 ശേഷം രാജ്യത്തു നിന്നും 10 പൈതൃക സ്ഥാപനങ്ങൾ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ടൂറിസം മന്ത്രി ജി കിഷൻ റെഡ്ഡി പറഞ്ഞത്. BC 3-ാം നൂറ്റാണ്ടിനും 2-ാം നൂറ്റാണ്ടിനും ഇടയിൽ തെക്കൻ ഏഷ്യയിൽ നിലനിന്നിരുന്ന സവിശേഷവും പരിരക്ഷിക്കപ്പെട്ടതുമായ പുരാതന നഗരമാണ് ധൊലാവീര എന്ന് യുനെസ്കോ വ്യക്തമാക്കിയത്. BC 3000-ത്തിനും 1500-ത്തിനും കാലത്തിനിടയിൽ തുടർച്ചയായി നിലകൊണ്ട ഹാരപ്പൻ നാഗരികതയാണ് ധൊലാവീര. നഗരാസൂത്രണം, നിർമ്മാണ രീതികൾ, ജലവിഭവം, വാണിജ്യം, കല എന്നീ മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ നാഗരികതയാണിതെന്ന് പുരാവസ്തു ഗവേഷണത്തിൽ തെളിഞ്ഞു. 120 ഏക്കറോളം സ്ഥലത്തെ പുരാവസ്തുക്കളാണ് 1967 മുതലുള്ള ഉത്ഖനനങ്ങളിൽ കണ്ടെത്തിയത്. ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും പാർപ്പിടങ്ങൾ, പൊതുജനങ്ങളുടെ വാസസ്ഥലങ്ങൾ, ചെമ്പ് നിർമ്മാണ കേന്ദ്രം, മുത്തു നിർമ്മാണശാല, മൺപാത്രങ്ങൾ, മുദ്രകൾ, വിശേഷിക്കപ്പെട്ട കല്ലുകൾ ഉപയോഗിച്ചുള്ള ആഭരണങ്ങൾ, സ്വർണം, ആനക്കൊമ്പ് തുടങ്ങിയവയൊക്കെ കണ്ടെത്തിയവയിൽ പെടുന്നു. തനത് രീതിയിൽ കണ്ടെത്തിയ തെക്കൻ ഏഷ്യയിലെ ചുരുക്കം പുരാതന നാഗരികതകളിൽ ഒന്നുമാണ് ഇത്. അഹമ്മദാബാദിൽ നിന്ന് 380 കിലോമീറ്റർ അകലെ കച്ച് ജില്ലയിലാണ് ധൊലാവീര. തനത് രീതിയിൽ കണ്ടെത്തിയ തെക്കൻ ഏഷ്യയിലെ ചുരുക്കം പുരാതന നാഗരികതകളിൽ ഒന്നുമാണ് ഇത്. അഹമ്മദാബാദിൽ നിന്ന് 380 കിലോമീറ്റർ അകലെ കച്ച് ജില്ലയിലാണ് ധൊലാവീര. നിലവിൽ ഗുജറാത്തിലെ പാവട്ടിലെ ചമ്പനേർ സ്മാരകങ്ങൾ, പാട്ടണിലെ റാണി കി വാവ്, അഹമ്മദാബാദ് പഴയ നഗരം എന്നിവയും യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുണ്ട്. 1968 ധൊലാവീര കണ്ടെത്തുന്നത്. ജലവിതരണ സംവിധാനം, വിവിധ തലങ്ങളായുള്ള സുരക്ഷാ സംവിധാനം, കല്ലറകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കല്ലുകളുടെ വിശാലമായ ഉപയോഗം എന്നിവയിലെല്ലാം ഈ അതിപുരാതന നഗരം വ്യത്യസ്തത പുലർത്തുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവരും നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.